സംഘങ്ങളായെത്തുന്ന ഇരു രാജ്യങ്ങളിൽ നിന്നുമുള്ള വിനോദസഞ്ചാരികൾക്ക് വിസയില്ലാതെ പരസ്പരം പ്രവേശനം നൽകാനുള്ള ആലോചനയിൽ ഇന്ത്യയും റഷ്യയും. റഷ്യയാണ് നിർദ്ദേശം മുന്നോട്ട് വച്ചത്. ഇത് സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര ചർച്ച നടക്കുന്നതായി റഷ്യൻ സാമ്പത്തിക വികസന മന്ത്രി മാക്സിം റഷേത് നിക്കോവ് പറഞ്ഞു. കോവിഡിന്റെയും ഉക്രൈൻ അധിനിവേശത്തിന്റെയും പശ്ചാത്തലത്തിൽ വിനോദസഞ്ചാരികളിലുണ്ടായ ഇടിവ് നികത്തുകയാണ് റഷ്യയുടെ ലക്ഷ്യം. ഒരൊറ്റ യാത്രാ പദ്ധതിക്ക് കീഴിൽ സഞ്ചരിക്കുന്ന കുറഞ്ഞത് 5 പേരടങ്ങുന്ന സംഘങ്ങൾക്കായിരിക്കും വിസാരഹിത പ്രവേശനം സാധ്യമാക്കുക. ചൈന, ഇറാൻ എന്നീ രാജ്യങ്ങളുമായും റഷ്യ സമാന പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് ഈ മാസം ആദ്യം മുതൽ റഷ്യ ഈ വിസ സേവനം ആരംഭിച്ചിരുന്നു. യാത്രാനുമതി വേഗത്തിൽ ലഭിക്കുന്ന ഈ വിസ ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവർക്ക് ഓഗസ്റ്റ് 1 മുതൽ റഷ്യ നൽകിയിരുന്നു. വിസയില്ലാതെ സന്ദർശനം അനുവദിക്കുന്ന പദ്ധതി ചൈനയുമായി നടപ്പാക്കിയെന്നും ഇന്ത്യയുമായി ഇത് സംബന്ധിച്ച് നയതന്ത്ര ചർച്ചകൾ നടക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. കോവിഡിന് ശേഷം രാജ്യത്തെ എത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണം കുറഞ്ഞത് പരിഹരിക്കുക എന്ന ലക്ഷ്യം നേടുകയാണ് റഷ്യൻ ടൂറിസം വകുപ്പ്. ഉക്രൈൻ യുദ്ധവും വിനോദസഞ്ചാര മേഖലയിൽ വെല്ലുവിളി ഉയർത്തിയെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. 5 പേരടങ്ങുന്ന സംഘത്തിനാണ് വിസയില്ലാ യാത്രയ്ക്ക് അനുമതി നൽകുന്നത്. സമാന കരാർ ഇറാനുമായും റഷ്യ നടപ്പിലാക്കിയിട്ടുണ്ട്. $52 55 രാജ്യങ്ങളിലെ പൌരന്മാർക്ക് ഈ വിസ ലഭിക്കാനുള്ള സംവിധാനവും റഷ്യ നടപ്പിലാക്കിയിട്ടുണ്ട്. 60 ദിവസമാണ് ഈ രേഖയുടെ കാലാവധി. 16 ദിവസത്തിൽ കൂടുതൽ രാജ്യത്ത് തങ്ങാനുള്ള അനുമതിയും ഈ വിസ നൽകുന്നു. ഇന്ത്യക്കാർക്ക് വിസയില്ലാതെ പോകാൻ കഴിയുന്ന മറ്റ് രാജ്യങ്ങളെ കൂടി പരിചയപ്പെടാം. മാലദ്വീപ്. വിനോദസഞ്ചാരത്തിന് വേണ്ടി മാലദ്വീപിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് വിസ ഓൺ എറൈവൽ ലഭിക്കുന്നതാണ്. 30 ദിവസമാണ് ഇതിന്റെ കാലാവധി. ഭൂട്ടാൻ. വിസ കൂടാതെ ഇന്ത്യക്കാർക്ക് പോകാൻ കഴിയുന്ന മറ്റൊരു രാജ്യമാണ് ഭൂട്ടാൻ. രാജ്യത്ത് പ്രവേശിക്കാൻ എൻട്രി പെർമിറ്റ് മാത്രമാണ് ആവശ്യമായിട്ടുള്ളത്. ഇത് ഭൂട്ടാനിൽ എത്തുന്നതോടെ ലഭിക്കുന്നതാണ്. നേപ്പാൾ. ഇന്ത്യക്കാർക്ക് നേപ്പാൾ സന്ദർശിക്കാനും വിസ ആവശ്യമില്ല. ഇന്ത്യൻ പാസ്പോർട്ടോ ഫോട്ടോയുള്ള തിരിച്ചറിയൽ കാർഡോ ഉണ്ടെങ്കിൽ ഇന്ത്യക്കാർക്ക് നേപ്പാളിൽ വിസ കൂടാതെ യാത്ര ചെയ്യാം. മൗറീഷ്യസ്. വിനോദസഞ്ചാരത്തിന് വേണ്ടി മൗറീഷ്യസിലെത്തുന്ന ഇന്ത്യക്കാർക്ക് വിസരഹിതമായി പ്രവേശിക്കാം. 60 ദിവസമാണ് ഇവിടെ വിസരഹിതമായി പരമാവധി താമസിക്കാൻ കഴിയുക. സീഷെൽസ്. ഇന്ത്യൻ പാസ്പോർട്ട് കൈവശമുള്ള വ്യക്തികൾക്ക് വിസിറ്റേഴ്സ് പെർമിറ്റോടുകൂടി രാജ്യത്ത് പ്രവേശിക്കാം. അറൈവൽ സമയത്ത് ഇത് ലഭിക്കുന്നതാണ്. 3 മാസമാണ് വിസിറ്റേഴ്സ് പെർമിറ്റിന്റെ കാലാവധി. ഫിജി. ഇന്ത്യൻ പൌരന്മാർക്ക് 120 ദിവസം വരെ ഫിജിയിൽ വിസ കൂടാതെ താമസിക്കാം. വിനോദസഞ്ചാര വ്യവസായ ആവശ്യങ്ങൾക്ക് ഇത് അനുവദനീയമാണ്. ഡൊമിനിക്ക. വിസ കൂടാതെ 21 ദിവസം വരെ ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവർക്ക് ഡൊമിനിക്കയിൽ താമസിക്കാം. സെന്റ്് കിറ്റ്സ് ആൻഡ് നെവിസ്. വിനോദസഞ്ചാര വ്യാവസായിക ആവശ്യങ്ങൾക്കായി ഇന്ത്യൻ പൌരന്മാർക്ക് വിസ കൂടാതെ ഇവിടേക്ക് പ്രവേശിക്കാം. 90 ദിവസമാണ് പരമാവധി തങ്ങാൻ കഴിയുക. ജമൈക്ക. ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് ജമൈക്കയിലേക്ക് വിസ കൂടാതെ യാത്ര ചെയ്യാം. 30 ദിവസം വരെ ഇത് അനുവദനീയമാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.